നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഇവരെയും അറിയിക്കുകയാണ്. യെരുശലേമിൽ ശലോമന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ വീണ്ടും യെരുശലേം ദേവാലയം പണിയപ്പെടുമെന്ന് ബൈബിളിൽ 5-ലധികം തവണ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. ഭാവികാല സംഭവങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടുക എന്നുള്ളത്. അത് കൃത്യമായി സംഭവിക്കുമെന്ന് ബൈബിളിൽ 5-ലധികം സ്ഥാനങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നത് ബൈബിൾ ആ കാര്യത്തിൽ പറയുന്ന 5 പ്രവചന ഭാഗങ്ങളെക്കുറിച്ചാണ്. അതായത്, ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെ തോൽപ്പിച്ചതിന് ശേഷം അവർ യെരുശലേമിൽ ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതായത് ശലോമന്റെ കാലത്ത്, പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സെരുബ്ബാബേലിന്റെ കാലത്ത്, പിന്നീടുണ്ടായിരുന്ന ഹെരോദാവിന്റെ കാലത്ത്, അതായത് യേശുക്രിസ്തുവിന്റെ കാലത്ത്, ഹെരോദാവിന്റെ കാലം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഒക്കെ അതേ ഉണ്ടായിരുന്ന അതേ ലൊക്കേഷനിൽ അവർ വീണ്ടും യെരുശലേം ദേവാലയം ഇനിയും പണിയും. ഇത് ബൈബിൾ വ്യക്തമായി പ്രവചിക്കുന്ന പ്രവചനമാണ്. ഇനി സംഭവിക്കാനുള്ള ലോക സംഭവങ്ങൾ ബൈബിൾ പ്രവചിക്കുന്ന 10-ാം ഭാഗത്തിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന ഇവരും കൃത്യമായി മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 9 ഭാഗങ്ങളിലായിട്ട് ബൈബിൾ പ്രവചിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളും ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഉടനീളം പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. ഞാൻ 5 പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ പഴയ നിയമവും പുതിയ നിയമങ്ങൾ കോട്ട് ചെയ്ത് പറയാനാണ് താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തുവൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലോട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇവിടെ ഈ ഒരു വിഷയം പറയുന്നതിൻ്റെ മറ്റൊരു പ്രാധാന്യം കൂടി ഒന്ന് പറയട്ടെ. ചില ആളുകളെങ്കിലും യെരുശലേം ദേവാലയം ഇനി പണിയപ്പെടത്തില്ല എന്നും അത് സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ് എന്നും ചില ആളുകളെങ്കിലും ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഈവൻ പെന്തക്കോസ്തിൽ പോലും. വ്യക്തമായി പറയട്ടെ, ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ഭാവികാല സംഭവങ്ങളിൽ ബൈബിൾ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനപ്പുറം മറ്റൊന്ന് വ്യാഖ്യാനിക്കുവാൻ എനിക്കെന്നല്ല ആർക്കും ഇതില്ല, അധികാരമില്ല. ഇതിനോട് അല്പം പോലും കൂട്ടുവാൻ ഒരു വ്യക്തിക്കും അധികാരമില്ല, കുറയ്ക്കുവാനും ഒരു വ്യക്തിക്ക് അധികാരമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യ പ്രവചന ഭാഗത്തോട്ടൊന്ന് പോകാം. ആദ്യമെന്ന് പറയുമ്പോൾ ബൈബിൾ ആദ്യമായി പ്രവചിച്ചിരിക്കുന്ന ഭാഗം എന്ന അർത്ഥത്തിലല്ല, ഞാനൊരു കൃത്യമായ ഓർഡറിൽ പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതിൽ ആദ്യ ഭാഗം എന്നെ അർത്ഥമാക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? 1-ാം വാക്യത്തിൽ വെളിപ്പാട് 11:1 നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലയം. അടുത്ത പറയുവാണ് യാഗപീഠം. പിന്നെ പറയുവാണ് അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം അളക്കണം, യാഗപീഠം അളക്കണം, അതിൽ നമസ്കരിക്കുന്നവരെ അളക്കണം. എന്നുവെച്ചാൽ ഒരു ഭൗതികമായിട്ടുള്ളൊരു മെഷർമെൻറ്റും ആത്മീക നിലവാരത്തിലുള്ളൊരു മെഷർമെൻറ്റും ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ എന്തോ ഉണ്ടാവണം? ദൈവത്തിൻ്റെ ആലയം ഉണ്ടാവണം, അതിൽ യാഗപീഠം ഉണ്ടാവണം. ഈ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ഏതെങ്കിലും സിനഗോഗ് അല്ല, അത് യെരുശലേം ദേവാലയത്തെയാണ് എന്ന് ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം പൊതുവായിട്ട് യെരുശലേമിലുള്ള ദേവാലയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം, വിശുദ്ധ മന്ദിരം, വിശുദ്ധ ദേവാലയം എന്നിങ്ങനെ പല പദങ്ങൾ ആ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ബൈബിൾ പൊതുവായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് യെരുശലേം ദേവാലയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ വെളിപ്പാട് 11-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ ഭാവികാലത്ത് സംഭവിക്കേണ്ടതാണ്. യോഹന്നാൻ പറയുന്നത് ഇവിടെ കയറി വരിക, ഭാവികാലത്ത് സംഭവിക്കാനുള്ളതുങ്ങളെ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭാവികാല സംഭവങ്ങൾ അപ്പോസ്തലനായ യോഹന്നാനെ, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്ന യോഹന്നാനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാവികാല സംഭവമായിട്ട് യെരുശലേം ദേവാലയം വരുമെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് എൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ അത് ഒന്നും കൂടി ഉറപ്പിക്കുന്ന കാര്യമാണ്. 2-ാം വാക്യം, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം,
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ ദേവാലയമുണ്ട്, യാഗപീഠമുണ്ട്, അതിൽ നമസ്കരിക്കുന്നവരുമുണ്ട്. ഈ നമസ്കരിക്കുന്നവരെ അളക്കുക എന്ന് പറഞ്ഞതിന് ചെറിയൊരു വിവരണം നൽകി അടുത്ത ഭാഗത്തോട് കാരണം താല്പര്യപ്പെടുക. ഈ ദേവാലയത്തിൽ നമസ്കരിക്കുന്നവരെ എല്ലാവരും ഭക്തി കൊണ്ട് നമസ്കരിക്കുന്നവരല്ല, അതിൽ കപടമുള്ളവരും ഉണ്ടാകുന്നതാണ് അവരെയും അളക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അളക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിസിക്കൽ മെഷർമെൻ്റ് മാത്രമല്ല, ചുമ്മാ നീളവും വീതി നോക്കുക മാത്രമല്ല, വ്യക്തികളെ തൂക്കി നോക്കുന്ന, തൂക്കി നോക്കി അവരെയും വിലയിടുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ഭാഗത്ത് നമ്മൾ കണ്ട കാര്യം എന്താ? പ്രാകാരം. അപ്പോൾ പ്രാകാരമാണ്. ഈ പ്രാകാരത്തിൻ്റെ പ്രത്യേകത പ്രാകാരത്തെ അളക്കുന്നില്ല. അടുത്ത പറയുവാണ് അതിൻ്റെ കാരണം, 42 മാസം ഈ പ്രാകാരത്തെ ജാതികൾ ചവിട്ടും. എന്ന് വെച്ചാൽ ഈ പ്രാകാരത്തിലൂടെ 42 മാസം ജാതികൾ പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നില്ല? അതറിയണമെങ്കിൽ ഈ ദേവാലയം എപ്രകാരമാണ് ഇരിക്കുന്നതെന്ന് പഴയ നിയമ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ലേവ്യ സംഖ്യ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഉള്ളൊരു ഏകദേശ വിവരണം കിട്ടും. ഈ വീഡിയോ കാണുന്ന ഏറെക്കുറെ പേർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് വ്യാഖ്യാനിക്കാം. സമാഗമന കൂടാരത്തിന് പ്രധാനമായി 3 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രാകാരമാണ്, അത് മുറ്റമാണ്, മുറ്റം. പ്രാകാരം കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ, അത് മറ്റേ കൂടാരമാണ്, കെട്ടിടം എന്ന പദം തെറ്റാണ്. ആ കൂടാരത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ സമാഗമന കൂടാരം അതിൻ്റെ 4 ചുറ്റുകെട്ടിനകത്ത് ആദ്യം വരുന്നത് പ്രാകാരമാണ്. അവിടെയാണ് യാഗപീഠം ഇരിക്കുന്നത്. ഈ പ്രാകാരം കഴിഞ്ഞ്, യാഗപീഠവും കഴിഞ്ഞ് വീണ്ടും അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ വരികയാണ്. അത് വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇനി ഇത് ശലോമോന്റെ കാലത്ത് തനത് ദേവാലയമാക്കി മാറ്റിയപ്പോൾ, വെറും ഒരു കൂടാരമല്ല ദേവാലയമാക്കി മാറ്റിയപ്പോഴും ഇതേ കണക്ക് തന്നെയാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഭാവിയിൽ വരാൻ പോകുന്ന യെരുശലേം ദേവാലയത്തിലും ദേവാലയമുണ്ട്, യാഗപീഠമുണ്ട്, പ്രാകാരമുണ്ട്. പക്ഷെ ജാതികൾ പ്രാകാരത്തിൽ 42 മാസം ചവിട്ടും. എന്താണ് ഈ 42 മാസത്തിൻ്റെ കണക്ക്? 42 മാസമെന്ന് വെച്ചാൽ 1260 ദിവസം. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചന്ദ്രവർഷമാണ്. ചന്ദ്രവർഷം മീൻസ് 30 ദിവസമുള്ള ഒരു മാസം. സോ 42 മാസം × 30 ചെയ്യുമ്പോൾ 1260 ദിവസം എന്ന് കിട്ടും. ഈ 1260 ദിവസം എന്ന് വെച്ചാൽ 3.5 വർഷം. എന്തായി 3.5 വർഷത്തിൻ്റെ കണക്ക്? 3.5 വർഷം എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ കേൾവി സ്ഥിരമായി വീഡിയോ കാണുന്ന കേൾവിക്കാർക്ക് കാര്യം വ്യക്തമായി പിടികിട്ടിട്ടുണ്ട്. എതിർ ക്രിസ്തു എന്ന മനുഷ്യൻ ഈ ലോകത്തെ ഭരിക്കുന്നത് 7 വർഷമാണ്. ഈ 7 വർഷത്തിൻ്റെ അവസാന 3.5 വർഷമാണ് ഇവൻ ശക്തമായി ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ശക്തമായി ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന ആ അവസാന 3.5 വർഷ കാലയളവിനെയാണ് ഇവിടെ 42 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇവർ പ്രാകാരത്തിൽ മാത്രം വരുന്നത്? ആ പ്രാകാരത്തിൽ വന്നവർക്ക് എന്താ ആലയത്തിനകത്ത് കയറിയാൽ? കാരണം എതിർ ക്രിസ്തുവിനെ ഉപദ്രവിക്കുവാണല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ പല പള്ളികളും തല്ലിപ്പൊളിക്കുന്നു, കല്ലെറിയുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് കല്ലെറിയുന്നവർക്ക് അകത്ത് കയറിയാൽ കുഴപ്പമെന്താ? ഇവിടെയാണ് ബൈബിളിലെ സുപ്രധാനമായ മറ്റ് 4 പ്രവചന ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് ഇവർ പ്രാകാരത്തിൽ നിന്ന് ദേവാലയത്തിൻ്റെ അകത്തോട്ട് കയറാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഈ ഒരു ഭാഗങ്ങൾ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന അനേക ദൈവദാസന്മാരുടെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ എടുത്തു പറയാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അനേക ഭാഗങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രാകാരത്തിലെത്തുന്ന ജാതികൾ എന്തുകൊണ്ട് ആലയത്തിനകത്ത് കടക്കുന്നില്ല എന്നൊരു ചിന്ത വളരെ പ്രസക്തമാണ്. അത് അല്പസമയം കൊണ്ട് പങ്കുവയ്ക്കാം. നമുക്ക് മറ്റൊരു വേദഭാഗം, മറ്റൊരു പ്രവചന ഭാഗം, അതായത് യെരുശലേമിൽ വീണ്ടും യെരുശലേം ദേവാലയം പണിയപ്പെടും എന്നുള്ള പ്രവചന ഭാഗം അടുത്ത് നടന്ന് നോക്കാം. അത് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്നത് ദാനിയേലാണ്. അപ്പോൾ ദാനിയേൽ ഇതിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ആ കാര്യം പ്രവചിച്ചിരിക്കുന്നു. പക്ഷേ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനമായിട്ട് ബന്ധപ്പെടുത്തി വച്ച ചില സംഭവങ്ങൾ ചേർത്ത് പഠിച്ച് സക്കരിയ പ്രവചനത്തോട് പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൊരുൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാലരമ വായിക്കുന്നത് പോലെ ബൈബിൾ വായിക്കരുത്. പല നിരീശ്വരവാദികൾക്കും ബൈബിൾ അറിയാത്ത സാധാരണക്കാർക്കും പറ്റിപ്പോകുന്നൊരു കുഴപ്പമാണ്. 1 അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് 32 അധ്യായം.
രണ്ടാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് മൂന്നാം അധ്യായം എന്ന ക്രമത്തിൽ വായിച്ചു പോകുമ്പോൾ ഒന്നാം അധ്യായത്തിൽ മാത്രമേ സൃഷ്ടി വിവരണം പറഞ്ഞിട്ടുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ പ്രവചന ഭാഗങ്ങളുടെ എടുത്ത് പഠിക്കുമ്പോഴാണ് സൃഷ്ടിയെക്കുറിച്ച് ഇത്ര മാത്രമായി അല്ല ഉണ്ടായിരുന്നെന്നുള്ളതെന്നും ഭൂമിയുടെ അതിന് മുമ്പുള്ളത്തെ അവസ്ഥയും ഭൂമിയെ വസിച്ചിരുന്ന ദൂതന്മാരെക്കുറിച്ചും മറ്റ് ജീവികളെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ ദൈവം കാലാകാലങ്ങളായിട്ട് ഈ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയതാണ്. മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ പോലെ ഒരു വ്യക്തി എഴുതിയതല്ല ബൈബിൾ. 1600 വർഷങ്ങൾ കൊണ്ട് BC 1500 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മോശ മുതൽ AD 100 അടുത്ത് ജീവിച്ചിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ വരെ, അതായത് 1600 വർഷങ്ങൾ കൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ചുറ്റുപാടുകളിൽ ജീവിച്ചിരുന്ന തമ്മിൽ പരിചയമില്ലാത്ത, മീൻസ് തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഇവർക്ക് തമ്മിൽ അറിയാം, മീൻസ് ചരിത്ര പുരുഷന്മാരായതുകൊണ്ട് അവർ വായിച്ചും ഒക്കെ കേട്ടും തങ്ങളുടെ മുമ്പിലുള്ള പിതാക്കന്മാരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ തമ്മിൽ കണ്ടിട്ടില്ലാത്ത 40 എഴുത്തുകാരൻ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ഒരു പുസ്തകം ലോക ചരിത്രത്തിൽ വേറെ എങ്ങുമില്ല. ഏത് മതഗ്രന്ഥം എടുത്താലും അതിന് 1 എഴുത്തുകാരനേ ഉള്ളൂ. അതുകൊണ്ട് ആ മതഗ്രന്ഥത്തിലെ കാര്യങ്ങളെല്ലാം ഒരു ഐക്യത ഉണ്ടാവും. പക്ഷേ ലോകത്തിലെ ഏതെങ്കിലും 2 പുസ്തകങ്ങൾ എടുത്താൽ, ആ 2 പുസ്തകങ്ങൾ ചേർത്ത് വച്ചാൽ ആ പുസ്തകങ്ങളിലെ വിഷയങ്ങൾ തമ്മിലുള്ള ഐക്യത വെളിപ്പെടണം എന്നില്ല. എന്നാൽ ബൈബിളിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ 1600 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട, 40 എഴുത്തുകാരൻ എഴുതപ്പെട്ട ഈ ബൈബിളിൽ 66 പുസ്തകം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ഐക്യതയോടെ വെളിപ്പെടുത്തുന്ന ഒറ്റ മതഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഒറ്റ വിഷയം, പക്ഷേ എഴുതിയത് 40 എഴുത്തുകാർ. ഈ 40 എഴുത്തുകാർ അതിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, വിവിധ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, ചിലർ ക്രിസ്തുവിന് മുമ്പ്, ഭൂരിഭാഗം ആൾക്കാരും ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നവർ, പിന്നെ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, ഇങ്ങനെ 1600 വർഷം എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ബാലരമ വായിക്കുന്ന പോലെ, കളിക്കുടുക്ക വായിക്കുന്ന പോലെ വായിച്ചാൽ അത് മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ ബൈബിളിലെ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ ദാനിയേലിനോട് പ്രവചിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ച, ചിലപ്പോൾ അത് യെശയ്യാവിലായിരിക്കാം, ചിലപ്പോൾ അത് ദാനിയേലിന് മുമ്പുണ്ടായിരുന്ന യെശയ്യാവിലായിരിക്കാം, ചിലപ്പോൾ ദാനിയേലിൻ്റെ സമകാലികനായിരുന്ന യെഹിസ്കേലിലായിരിക്കാം. ഇങ്ങനെ പഠിക്കാൻ നമുക്ക് പറ്റണം. ഇത് അതാണ് പറഞ്ഞത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കണം, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല. അന്വേഷിച്ച് വായിച്ച് നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, വെളിപ്പാടുകൾ കൃത്യമായി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം മറ്റ് ചില ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഇതിന് ഇത്രമാത്രം ആഴമേറിയ മർമ്മം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു മനസ്സിലാവത്തുള്ളൂ. ഇതാ അല്പം കട്ടിയായിട്ടൊരു വിഷയമാണ്, ഇത് പഠിക്കാത്ത ആൾക്കാർക്ക്, ഇത് ആദ്യമായി കേൾക്കുന്ന ആൾക്ക് അല്പം കട്ടിയായിട്ടുള്ള വിഷയമാണ്. എങ്കിലും പരമാവധി ലളിതമായി പറയാനാണ് ശ്രദ്ധിക്കുന്നത്, അതിനുവേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ആ ഒരു ഭാഗം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. 8-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു, സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെ താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ, ശ്രദ്ധിച്ച് കേൾക്കണം, അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരെ ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അടുത്തൊരു താഴെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം, ശ്രദ്ധിച്ചു കേൾക്കണം, ചവിട്ടി കളയേണ്ടതിന്. നേരത്തെ വായിച്ച ഭാഗം എന്താ? 42 മാസം ജാതികൾ പ്രാകാരത്തെ ചവിട്ടും. നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു. അതിന് അവനോട് 2300 സന്ധിയും ഉഷസ്സും തികയുവോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയും, 2300 ദിവസം കഴിയുമ്പോൾ വിശുദ്ധ മന്ദിരം വീണ്ടും യഥാസ്ഥാനപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് വന്ന് നിർത്തി ചോദിച്ചോട്ടെ, ഈ ഭാഗത്തെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് 70 സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇനി വിശുദ്ധ മന്ദിരമില്ല, സഭയ്ക്കെന്തിനാണ് വിശുദ്ധ മന്ദിരം,
പുതിയ നിയമസഭ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച പുതിയ നിയമസഭയ്ക്ക് എന്തിനാണ് യാഗം, എന്തിനാണ് വിശുദ്ധ മന്ദിരം എന്നൊക്കെ ചോദിക്കുന്ന പണ്ഡിതരെന്ന് അഭിമാനിക്കുന്ന ആളുകളോട് ഞാൻ വിരൽ ചൂണ്ടി ചോദിക്കുന്നു. ഇവിടെ പറയുന്നു വിശുദ്ധ മന്ദിരം തകരും, വിശുദ്ധ മന്ദിരം വീണ്ടും യഥാസ്ഥാനപ്പെടും. ഇത് കള്ളമാണ്, ഇത് ഭോഷ്കാണ്. നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അർത്ഥ തലങ്ങൾ വ്യക്തമായി പഠിച്ച് വേണം വ്യാഖ്യാനിക്കാൻ. എൻ്റെ രാഷ്ട്രീയ ചിന്തയോ എൻ്റെ ഭൗതിക നിലവാരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ബൈബിൾ വഴിയെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അത് ദൈവം അത് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഞാൻ ചില ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളെ ഇന്നത്തെ ചില രാഷ്ട്രീയ ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്താണ് അത് ഈ ചുമന്ന നിറം കാണിക്കുന്നത് കമ്മ്യൂണിസമാണ്, മറ്റ് ചില നിറങ്ങൾ കാണിക്കുന്നത് ഇസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിക്കുവാണ്. ശരിക്കും ബൈബിൾ അങ്ങനെ അർത്ഥമാക്കുന്നില്ല. ബൈബിൾ അർത്ഥമാക്കാത്തത് നമ്മൾ പറയാനും പാടില്ല. ഇവിടെ പറഞ്ഞ ഇവിടെ കണ്ട കാര്യം എന്താ? വിശുദ്ധ മന്ദിരം തകരും, എന്നാൽ വിശുദ്ധ മന്ദിരം 2300 ദിവസം കഴിയുമ്പോൾ വീണ്ടും യഥാസ്ഥാനപ്പെടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ 2300 ദിവസത്തിൻ്റെ കണക്ക്? ഞാനത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ച് പറയണമെന്നാണ് താല്പര്യപ്പെടുന്നത്. എങ്കിൽ ഒറ്റവാക്കിൽ ഒന്ന് പറഞ്ഞു പോകാം. 7 വർഷം എതിർക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ലോകത്തെ എന്ന് പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയുമല്ല, ഒരു മെജോറിറ്റി എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഈ 7 വർഷം നമ്മൾ ദിവസങ്ങളായിട്ട് മാറ്റിയാൽ 3.5 വർഷം 1260 ദിവസമെങ്കിൽ 7 വർഷം എന്ന് പറയുമ്പോൾ അത് 2520 ദിവസമായിരിക്കും. ഈ 2520 ദിവസത്തിനകത്താണ് 2300 ദിവസം വരുന്നത്. അതായത് എതിർക്രിസ്തു ഈ ലോകത്തെ ഭരിക്കാൻ ആരംഭിച്ച് ഏതാണ്ട് 220 ദിവസം കഴിയുമ്പോൾ, അതായത് ഒരു 6 മാസ കാലാവധിയൊക്കെ കഴിയുമ്പോൾ അവൻ അക്രമം ആരംഭിക്കാൻ തുടങ്ങും, മാനുഷികമായി നിറയും. എന്നാൽ ആ അക്രമം ആരംഭിച്ച് ഇവൻ യെരുശലേം ദേവാലയത്തെ ആക്രമിക്കും. പക്ഷേ ആദ്യത്തെ 3.5 വർഷം ഇവൻ്റെ അക്രമം അത്ര ശക്തമായിരിക്കത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെളിപ്പാട് 12-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോഴാണ് സാത്താൻ സ്വർഗത്തിൽ ദൈവമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അവനെ വെട്ടി നേരെ ഭൂമിയിലേക്കിടും. ഭൂമിയിലേക്കിടുമ്പോൾ തനിക്ക് അല്പകാലമേ ഇനി ഭൂമി ശേഷിക്കുന്നുള്ളൂ എന്ന് സാത്താൻ മനസ്സിലാക്കി തൻ്റെ വലിയ ശക്തിയും അധികാരവും ഈ മനുഷ്യനായ എതിർക്രിസ്തുവിന് കൊടുക്കും. 13-ാമത്തെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഈ ശക്തിയും അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവനെന്ത് ചെയ്യും? 666 മുദ്ര കൊണ്ടുവരും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് അവസാന 3.5 വർഷത്തിലാണ്. അപ്പോൾ വിശുദ്ധ മന്ദിരം അറ്റാക്ക് തുടക്കത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടും എങ്കിലും അവസാന 3.5 വർഷം ആകുമ്പോഴാണ് ജാതികൾ അതിലകത്തോട്ട് കയറുന്നത്. നമ്മൾ പലതരം പറഞ്ഞുവന്ന വിഷയം യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടും എന്നുള്ള പ്രവചനങ്ങളായിരുന്നു. 2 പ്രവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഞാൻ എടുത്ത് സൂചിപ്പിച്ച കാര്യം, പ്രാകാരത്തിലോട്ട് കയറുന്ന ജാതികൾ എന്തുകൊണ്ട് ദേവാലയത്തിലോട്ട് കയറുന്നില്ല? 9-ാം അധ്യായത്തോട് കടന്നു വരാം. 9-ാം അധ്യായത്തോട് കടന്നു വരുമ്പോൾ 26-ാമത്തെ വാക്യം 25 മുതൽ വായിക്കാം. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചകൊണ്ട് നിയമിച്ചിരിക്കുന്നു, 24-ൻ്റെ അവസാനമാണ്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടച്ചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ വിശുദ്ധ മന്ദിരം ഉണ്ടെങ്കിലല്ലേ നശിപ്പിക്കാൻ പറ്റും? അപ്പോൾ വിശുദ്ധ മന്ദിരം ഉണ്ട്. ഈ പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്ന ആ എതിർക്രിസ്തു വരുമ്പോൾ ആ എന്തോ ഉണ്ട്, വിശുദ്ധ മന്ദിരം ഉണ്ട്. വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കും. ഇപ്പോൾ എന്താ പറഞ്ഞത്? അവസാനത്തോളം യുദ്ധമുണ്ടാകും. അതായത് ഇസ്രായേലിൽ പ്രശ്നങ്ങൾ അവസാനിക്കത്തില്ല, അവസാനം വരെ യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവൻ ഇനി ഈ എതിർക്രിസ്തു ചെയ്യുന്ന കാര്യം പറയാം. അവൻ 1 ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യയെ അവൻ ഹനനയാകും, ഭോജനയാകും, നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ ഇവിടെ പറയുവാണ് ഈ ആഴ്ചവട്ടത്തിൻ്റെ മധ്യയാണെന്ന്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യയെ അവൻ ഹനനയാകും, ഭോജനയാകും, നിർത്തലാക്കി കളയും. ഇനി യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇതിനോട് ചേർത്ത് പറയണം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ട് ഇത് അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് പുസ്തകത്തിൽ എഴുതുമെന്നും ഇതിന് വരാൻ പോകുന്ന ഒരു ഭാവി തലമുറ ഇത് സംഭവിക്കുമ്പോൾ വായിച്ച് ഗ്രഹിക്കുമെന്നും കർത്താവ് അറിഞ്ഞിട്ട് പറയുകയാണ്. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ.
ഞാൻ ആ ഭാഗം വീടോടൊപ്പം നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട കാര്യമുണ്ട്, ആഴ്ചവട്ടത്തിൻ്റെ മധ്യയെ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കും ഇവിടെ ദേവാലയത്തിൽ. എന്നിട്ട് എന്താ ചെയ്യുന്നേ, ശൂന്യമാക്കുന്ന മിളച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ എന്തോ ഒരു മിളച്ചത, ആ മിളച്ചതയുടെ പ്രത്യേകത ശൂന്യമാക്കുന്നവനാണ്. സാത്താൻ്റെ പ്രത്യേകത എന്താ, അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുട്ടിപ്പാനും വരുന്നു. അവൻ്റെ പ്രത്യേകത അവൻ നശിപ്പിക്കാൻ വരുന്ന, അവനൊന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല, അവനൊന്നും നന്മ ചെയ്യത്തില്ല, അവൻ്റെ ആത്യന്തികമായ ലക്ഷണം നശിപ്പിക്കുക. ഈ ശൂന്യമാക്കുന്ന മിളച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത്, അപ്പം നിൽക്കരുതാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ എന്താ, ഈ മിളച്ചതയ്ക്ക് നിൽക്കാൻ അവകാശമില്ലാത്ത സ്ഥലത്ത്, അതേത സ്ഥലം, ദേവാലയം. ദേവാലയം അപ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്, യേശുക്രിസ്തു എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്, കർത്താവ് നമുക്ക് കൈമാറിയ സന്ദേശം എന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ മൂന്ന് പ്രവചനം കഴിഞ്ഞു കഴിഞ്ഞു, കർത്താവിൻ്റെ പ്രവചനം കൂടെ ചേർത്ത് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവചനം ഈ എണ്ണത്തിൽ ചേർത്തിട്ടില്ല. അങ്ങനെ എണ്ണത്തിൽ ചേർക്കാൻ വീണ്ടും അനേക പ്രവചനങ്ങളുണ്ട്. അഞ്ച് പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ മാത്രം പറയാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കവിടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം കാണാൻ സാധിക്കുന്നു. ആ കാര്യം എന്താണ്, 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു, ദർശനം ഇനിയും ബഹുകാലത്തേക്ക് ഉള്ളതാകുന്നു. അതായത് BC 600-ൽ 500-ൽ ഇടയ്ക്ക് ജീവിച്ചിരുന്ന ദാനിയേലോട് പറയുകയാണ്, ഈ നീ കാണുന്ന ദർശനം, നീ കാണുന്ന പ്രവചനം ബഹുകാലത്തേക്ക് ഉള്ളതാണ്, അത് ഈ അടുത്തിടയ്ക്കൊന്നും നിറവേറേണ്ട സംഭവമല്ല, അത് നിന്റെ ജനത്തിനുള്ളതാണ്. എന്നാൽ ചില ആളുകൾ ഇത് മനസ്സിലാക്കാതെ ഇത് സഭയ്ക്കുള്ളതാണ് എന്നും മഹോദരപകാലത്ത് സഭകരണം കഷ്ടപ്പെടുമെന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അവർ സത്യം തിരിച്ചറിയാതെ തെറ്റിപ്പോകുന്നു. വ്യക്തമായി ദാനിയോട് പറയുകയാണ്, ഇത് നിന്റെ ജനത്തിന്. ദാനിയോട് ഇത് പറയുമ്പോൾ സഭ ഉണ്ടായിട്ടില്ല, ക്രൈസ്തവ സഭ ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ സഭ പെന്തക്കോസ് നാളിൽ ഉടലെടുക്കുന്നതിന് ഏറെക്കുറെ ഒരു 550-600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രവചനം പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്രവചനം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തോട്ട് വരുമ്പോൾ, ഈ 11-ാം അധ്യായം ഞാൻ വളരെ ആഴത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കുണ്ട്. ദാനിയേൽ പ്രവചനം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുതിയതാണ് എന്ന് ബൈബിൾ വിരോധികൾ പറയത്തക്ക വിധത്തിൽ ചരിത്രത്തിൽ അത്തുപോലെ നിറവേറി. ടോളമി, ക്ലിയോപാട്ര, അലക്സാണ്ടർ തുടങ്ങി അനേക ചരിത്ര പുരുഷന്മാരുടെ കാര്യം ഈ 11-ാം അധ്യായത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അലക്സാണ്ടറുടേത് തൊട്ട് മുമ്പുള്ള ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവർ തമ്മിൽ നടന്ന, പ്രത്യേകിച്ച് ഈജിപ്റ്റും സിറിയയും, തെക്കേദേശം വടക്കേദേശം എന്ന് പറയുന്നത് ഈജിപ്റ്റും സിറിയയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് വളരെ ആഴമായിട്ട് ഓരോ സംഭവങ്ങളും, ഈവൻ അവരെ വിഷം കൊടുത്ത് കൊല്ലുന്ന കാര്യം വരെ വ്യക്തമായി ഇത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം വായിച്ചാൽ ബൈബിളിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. മറ്റ് ഏത് മതഗ്രന്ഥങ്ങൾ പ്രവചിച്ചിരിക്കുന്ന കാര്യത്തെക്കാളും ഊഹാപോഹമല്ല, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചോ അതേപടി, അത് ഏതെങ്കിലും 5-10 വർഷത്തെ അല്ല, 1000-ക്കണക്കിന് വർഷങ്ങളുടെ, അതായത് ദാനിയേലിന് ശേഷം റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടം കാര്യമാണ് ചുരുക്കത്തിൽ താനിവിടെ വിവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാനം എതിർക്രിസ്തു സിറിയയിൽ നിന്ന് വരുമെന്ന കാര്യം കൂടെ പറഞ്ഞാണ് 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തോടെ വരുന്നത്. സിറിയയിൽ നിന്ന് വരുന്ന എതിർക്രിസ്തു ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചാണ് അവസാനത്തോടെ വരുന്നത്. അപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട വീഡിയോയാണ്. ഞാനത് 3-4 സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതിയാവും. അതുകൊണ്ട് ബൈബിൾ വിരോധികൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, ഈ അധ്യായം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ആരോ എഴുതി ദാനിയേലിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ചതാണ്. കാരണം ഇത് അംഗീകരിച്ചാൽ ബൈബിൾ ശരിയെന്ന് അംഗീകരിക്കേണ്ടി വരും. അതിന് അത് അംഗീകരിക്കാൻ മനസ്സിലാത്തത് കൊണ്ട് അതിനെ എതിർക്കണമെന്ന മനോഭാവത്തിൽ പറയുകയാണ്, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ആരോ എഴുതി വെച്ചതാണ്. സാത്താൻ്റെ വഞ്ചന നോക്കണേ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ പ്രധാനപ്പെട്ട ആ പ്രവചന ഭാഗത്തോട്ട് ആണ് കടക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. 36-ാം വാക്യം, രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന് നേരെ അപൂർവ കാര്യങ്ങൾ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവാനും സാധിക്കുകയും ചെയ്യും.
നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെ താൻ മഹത്വീകരിക്കുകയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരി സ്ത്രീകളുടെ ഇഷ്ടദേവനെ യാതൊരു ദേവനെ കൂട്ടാക്കുകയില്ല. അതിന് പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തടങ്ങളിൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്ന അവൻ മഹത്വം വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഭാഗം ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന പുതിയ മതം അത് സ്ഥാപിക്കുന്ന എതിർക്രിസ്തനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഇവൻ എന്ത് ചെയ്യും? ഇവൻ പുതിയൊരു മതത്തെ കൊണ്ടുവന്നിട്ട് ഇവൻ സ്വയം ദൈവമാക്കി മാറ്റുകയും ഇവൻ്റെ പ്രതിമ ആ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. അവിടെ ജാതികൾ ഇവനെ നമസ്കരിക്കാനായിട്ട് പ്രാകാരത്തോട് കടന്നു വരും. പ്രാകാരത്തെ 42 ജാതികൾ ചവിട്ടും. പക്ഷെ അവർ ദേവാലയത്തിനകത്ത് കയറത്തില്ല. കാരണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇവൻ സ്വയം ദൈവമാക്കി മാറ്റിയിട്ട് ഇവൻ്റെ ബിംബത്തെ, അതാണ് വെളിപ്പാട് 13 പറയുന്നത്, വിഗ്രഹത്തിന് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം കിട്ടും, അല്ലെങ്കിൽ ബിംബത്തിന് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം കിട്ടും. ഇപ്പോൾ ചില ആളുകൾ ഇത് റോബോട്ടിനെ കുറിച്ചുള്ള പ്രവചനമാണെന്നൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ച് വിടുന്നുണ്ട്. ശരിക്കും അതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഇവനെ തന്നെ ദൈവമാക്കി മാറ്റി ഇവൻ്റെ ഒരു രൂപത്തെ യെരുശലേം ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠിച്ചതിന് ശേഷം അതിന് ആത്മാവിനെ കൊടുക്കാനുള്ള അധികാരം കള്ളപ്രവാചകന് കിട്ടും. അങ്ങനെ ഈ ജനം ഇതൊക്കെ അത്ഭുതകരമായി അവരെന്ത് ചെയ്യും? ഇവനെ ആരാധിക്കും. വ്യക്തമായി മനസ്സിലാക്കണം, ഒരു റോബോട്ടിനെ കണ്ട ജനങ്ങൾ അത്ഭുതപ്പെടത്തില്ല. അതിന് ദൈവമായിട്ട് ആരാധിക്കാൻ ജനങ്ങൾക്ക് തോന്നത്തില്ല. റോബോട്ടൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ റോബോട്ടിനേക്കാൾ മേലായിട്ട് ഒരു വിഗ്രഹത്തിന് ആത്മാവിനെ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഈ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ ജനം അതിൽ വശീകരിക്കപ്പെട്ട് ഈ കള്ളപ്രവാചകൻ്റെ ഈ ബ്ലാക്ക് മാജിക്കിൽ വശീകരിക്കപ്പെട്ട് അവർ ജനം അതിൽ വീഴും. അപ്പോൾ ഈ യെരുശലേം ദേവാലയത്തിനകത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്? വിഗ്രഹത്തെ സ്ഥാപിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടതായിരിക്കും. പറഞ്ഞാൽ വന്ന കാര്യം ഇത്രയും ഉള്ളൂ. യെരുശലേം ദേവാലയം വീണ്ടും പണിയും. ആ ദേവാലയം അറ്റാക്ക് ചെയ്യപ്പെടും. അതിൻ്റെ മതിലുകൾ ഇടിച്ചു കളയും. ഇടിച്ചു കളഞ്ഞ് ജനം അതിൻ്റെ അകത്ത് കയറും, പ്രാകാരത്തിൽ കയറും. പ്രാകാരത്തിൽ അവർ കയറിയ ശേഷം അവർ ഈ യെരുശലേം ദേവാലയത്തിൽ എതിർക്രിസ്തു തൻ്റെ പ്രതിമ സ്ഥാപിക്കും. അതിനെ നമസ്കരിക്കാൻ ഹോമയാഗം, അതായത് ദൈവത്തിൻ്റെ ഹോമയാഗം അപഹരിച്ചിട്ട് അത് എതിർക്രിസ്തുവിന് കൊടുക്കുന്ന രീതിയിൽ നിരന്തര ഹോമയാഗം നിർത്തലാക്കി അത് ദൈവത്തിൻ്റെ ഹോമയാഗത്തെ അപഹരിച്ച് അവൻ എതിർക്രിസ്തു അത് സ്വന്തമാക്കി എടുക്കുന്ന രീതിയിൽ അവനിലോട്ട് ആരാധനയെ മാറ്റിയെടുക്കും. അവനിലോട്ട് ആരാധനയെ മാറ്റിയെടുക്കുമ്പോൾ 42 ജാതികൾ അവനെ ആരാധിക്കാൻ, ആ ഈ ജീവനുള്ള പ്രതിമയെ, റോബോട്ടിനെ അല്ല, ജീവനുള്ള പ്രതിമയെ ആരാധിക്കാൻ, അവനെ നമസ്കരിക്കാൻ ഈ പ്രാകാരത്തിനകത്ത് കയറും. അവർ ദേവാലയത്തിനകത്ത് കയറത്തില്ല. കാരണം ദേവാലയത്തിനകത്താണ് ഇവിടെ പ്രതിമയിരിക്കുന്നത്. പ്രതിമയിരിക്കുന്ന സ്ഥലത്ത് ആരും കയറത്തില്ല. അവർ പുറത്തു നിന്ന് അകത്തോട്ട് നോക്കി അവനെ നമസ്കരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ ജനങ്ങൾ ദേവാലയത്തിനകത്ത് കയറാത്തതിന് കാരണം. അപ്പോൾ വചനത്തിലെ ഈ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. സമയം വളരെയധികം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വിഷയം ഇവിടെ ഒന്ന് ചവിട്ടി നിർത്തുകയാണെന്ന് പറയാം. ശരിക്കും ഇത് വളരെയധികം വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് മുഴുവൻ കേട്ടവർക്ക് മനസ്സിലായി കാണും. അത് കാരണം പല ഭാഗവും ഞാൻ വളരെ ഷോർട്ടാക്കി ടച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾ ശ്രദ്ധയോടെ കണ്ട് വചനത്തിലെ സത്യങ്ങൾ അതുപോലെ ഗ്രഹിക്കാൻ തയ്യാറാവുക. അതിനുവേണ്ടി ഒരു പഠിക്കാനുള്ള മനസ്സോടുകൂടി നിങ്ങൾ തയ്യാറായാൽ, പ്രാർത്ഥനാ മനോഭാവത്തോടെ നിങ്ങൾ തയ്യാറായാൽ വചന സത്യങ്ങളെ ഗ്രഹിക്കുകയും അത് നിമിത്തമുള്ള വിടുതൽ അനുഭവിക്കുകയും ചെയ്യും. മാത്രമല്ല ഭാവികാല സംഭവങ്ങൾ ഗ്രഹിക്കുകയും ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്നുവെന്ന് മനസ്സിലാക്കി അതിന് മുമ്പ് ഉള്ള കർത്താവിൻ്റെ രഹസ്യവരവിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാനും അത് നമ്മളെ തയ്യാറാക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ എന്ന വാക്കുകളോടുകൂടി ഈ ചെറിയ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ്. ഇത് ഇനിയും തുടരുന്നതായിരിക്കും അടുത്ത സെഷനുകളിലായിട്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.